നമസ്കാരം, ഭാരതലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഓണസദ്യ കഴിക്കാനാകാതെ തിരികെ മടങ്ങി സ്പീക്കർ എ എൻ ഷംസീർ. ഊണ് കിട്ടാതെ വന്നതോടെ പഴവും പായസവും മാത്രം കഴിച്ച് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. ഉണ്ണാൻ എത്തിയപ്പോഴേക്കും സദ്യ തീർന്നുപോയി. 20 മിനിറ്റോളം കാത്തിരുന്നെങ്കിലും സദ്യ കിട്ടിയില്ല. ഇതേ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് നിരാശനായി തിരികെ മടങ്ങേണ്ടി വന്നത്. 1300 പേർക്കായി ഒരുക്കിയ ഓണസദ്യയാണ് 800 പേർക്ക് മാത്രം വിളമ്പി അവസാനിപ്പിച്ചത്. മുൻപ് ജീവനക്കാർ പിരിവെടുത്താണ് നിയമസഭയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഓണസദ്യ സർക്കാർ ചെലവിൽ നടത്താൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. 400 പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ സദ്യ വിളമ്പിയിരുന്നത്. ആദ്യത്തെ പതിയിൽ എല്ലാവർക്കും സദ്യ ലഭിച്ചു. എന്നാൽ രണ്ടാമത്തെ പന്തിയിൽ പകുതിയോളം പേർക്ക് വിളമ്പിയപ്പോഴേക്കും ഭക്ഷണം തീർന്നു. കാട്ടാക്കട മുതിയവിളിയിലെ കേറ്ററിംഗ് ഏജൻസിക്കായിരുന്നു കൊട്ടേഷൻ നൽകിയിരുന്നത്. സദ്യ തീർന്ന രണ്ടാം പന്തിയിൽ തന്നെയായിരുന്നു സ്പീക്കറും സംഘവും ഉണ്ടായിരുന്നത്. 20 മിനിറ്റോളം കാത്തിരുന്നിട്ടും സദ്യ എത്തിയില്ല. തുടർന്ന് സദ്യ കഴിച്ചുകൊണ്ടിരുന്നവരുടെ ഭാഗത്തു നിന്നും പായസവും പഴവും എത്തിച്ചു നൽകി. രണ്ടും കഴിച്ച് സ്പീക്കർ സംഘവും ഹാൾ വിട്ടു. രണ്ടാം പന്തിയിൽ കാത്തിരുന്ന ബാക്കിയുള്ളവർക്ക് എവിടെ നിന്നോ ചോറും ഏതാനും കറികളും എത്തിച്ചു നൽകി. സ്പീക്കറുടെ സദ്യ കാത്തുനിന്ന 500 പേർ ഇന്ത്യൻ കോഫി ഹൗസിലും മറ്റും അഭയം തേടി. സദ്യ പ്രതീക്ഷിച്ചു വന്ന പലരും പൊറോട്ടയും ചപ്പാത്തിയും കഴിച്ചു പിരിഞ്ഞു. ഓണസദ്യയുള്ളതിനാൽ കോഫി ഹൗസിലും കുറച്ച് ആഹാരമാണ് കരുതിയിരുന്നത്. അതിനാൽ തന്നെ അവസാനം എത്തിയ ഏതാനും പേർക്ക് അവിടെയും ഭക്ഷണം കിട്ടിയില്ല. അതേസമയം 1300 പേർക്ക് ഒരുക്കിയ സദ്യ തീർന്നുപോയ സംഭവത്തിൽ സ്പീക്കർ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. നിയമസഭാ ജീവനക്കാർക്കും വാച്ച് ആൻഡ് വാർഡിനും ഈ സഭയുടെ ചുമതലയുള്ള കരാർ ജീവനക്കാർക്കുമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്.